മെട്രിക്സ് എന്ന മൊഡ്യൂളിൻ്റെ 13-ാമത്തെ ക്ലാസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. സി, ഈ 13-ാമത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു 4 മാർക്ക് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ടെക്സ്റ്റിലുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്, എന്നാലും ഞാനൊന്ന് വർക്ക്ഔട്ട് ചെയ്ത് കാണിച്ചു തരാം. ഇതെല്ലാം യൂണിവേഴ്സിറ്റി എക്സാമിന് 4 മാർക്കിനൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. എന്താണ് ചോദ്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതാണ് ക്വസ്റ്റ്യൻ. ഷോ ദാറ്റ് ഒരു 3x3 മെട്രിക്സ് തന്നിട്ടുണ്ട്. ഓക്കെ, ഒരു 3x3 മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻ്റ് 0 ആണെന്ന് തെളിയിക്കണം. ഈ തന്നിരിക്കുന്ന 3x3 മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻ്റ് 0 ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. നോക്കൂ, ഒരു ഡിറ്റർമിനൻ്റ് നമ്മളെ സംബന്ധിച്ച് ഒരു ഡിറ്റർമിനൻ്റ് 0 ആകണമെങ്കിൽ പ്രോപ്പർട്ടീസ് ഓഫ് ഡിറ്റർമിനൻ്റ് പഠിപ്പിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, രണ്ട് കണ്ടീഷനിൽ ഒരു മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻ്റ് 0 ആകാം. ഒരിക്കൽ കൂടെ കേൾക്കുക, പ്രോപ്പർട്ടീസ് ഓഫ് ഡിറ്റർമിനൻ്റ് എന്ന ടോപ്പിക് നമ്മൾ പഠിപ്പിച്ചു കഴിഞ്ഞതാണ്. അവിടെ ഞാൻ പറഞ്ഞതിനകത്ത് രണ്ട് കണ്ടീഷനിൽ ഒരു മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻ്റ് 0 ആകാം. ഒന്നുകിൽ ഒരു മെട്രിക്സിലെ എല്ലാ എലമെൻറ്റും 0 ആയാൽ ഡിറ്റർമിനൻറ്റും 0 ആയിരിക്കും. ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിറ്റർമിനൻ്റ് 0 ആകാനുള്ള 1-ാമത്തെ കണ്ടീഷൻ എന്താണെന്ന് ചോദിച്ചാൽ, ഒരു മെട്രിക്സിലെ എല്ലാ എലമെൻറ്റും 0 ആണെങ്കിൽ, ഒരു മെട്രിക്സിലെ എല്ലാ എലമെൻറ്റും 0 ആണെങ്കിൽ അതിൻ്റെ ഡിറ്റർമിനൻറ്റും 0 ആയിരിക്കും. പക്ഷേ ഇവിടെ അങ്ങനല്ല. ഫസ്റ്റ് കോളത്തിലെങ്കിലും 1, 1, 1 എന്നുണ്ട്. എ ബി സിയുടെ വാല്യൂ നമുക്കറിയില്ല, അതവിടെ നിൽക്കട്ടെ. ഫസ്റ്റ് കോളത്തിലെങ്കിലും എന്തായാലും 1 എന്നുള്ളത് കൊണ്ട് ആ പറയുന്ന 0-ത്തിൻ്റെ എല്ലാ എലമെൻറ്റും 0 ആകുന്ന കണ്ടീഷൻ ഇവിടെ പറ്റത്തില്ല. രണ്ടാമത്തെ ഒരു കാര്യം, ഒരു മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻ്റ് 0 ആകണമെങ്കിൽ രണ്ടാമത്തെ കണ്ടീഷൻ എന്താണെന്ന് ചോദിച്ചാൽ, ഏതെങ്കിലും 2 കോളമോ, ശ്രദ്ധിച്ച് കേൾക്കണേ, ഏതെങ്കിലും 2 കോളമോ ഏതെങ്കിലും 2 റോയോ ഐഡൻറ്റിക്കലായാലും നമ്മളെ സംബന്ധിച്ച് മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻ്റ് 0 ആകും. ഒരിക്കൽ കൂടെ അത് കേൾക്കുക, ഏതെങ്കിലും 2 കോളം, അത് ഫസ്റ്റ് കോളം സെക്കൻഡ് കോളമാകാം, ഫസ്റ്റ് കോളം തേർഡ് കോളമാകാം, സെക്കൻഡ് കോളം തേർഡ് കോളമാകാം, എന്തോ ആയിക്കോട്ടെ, ഏതെങ്കിലും 2 കോളമോ അല്ലെങ്കിൽ ഏതെങ്കിലും 2 റോയോ, ഫസ്റ്റ് റോ സെക്കൻഡ് റോ ആകാം, ഫസ്റ്റ് റോ തേർഡ് റോ ആകാം, സെക്കൻഡ് റോ തേർഡ് റോ ആകാം. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഏതെങ്കിലും 2 കോളമോ ഏതെങ്കിലും 2 റോയോ ഐഡൻറ്റിക്കലായാൽ, ഒരേപോലെ വന്നാൽ, ഒരേ നമ്പറാണ് വരുന്നതെങ്കിൽ ആ ഒരു മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻ്റ് 0 ആയിരിക്കും. നമുക്ക് ആ ഒരു കണ്ടീഷൻ ഒന്ന് പരീക്ഷിച്ച് നോക്കാം. എന്തായാലും ഇവിടെ 1 കിടക്കുന്നത് കൊണ്ട് ഈ എല്ലാ എലമെൻറ്റും 0 ആണെന്ന് എഴുതി വെക്കാൻ നമുക്ക് പറ്റത്തില്ല. ഒരു ഓൾറെഡി ഇവിടെ ഫസ്റ്റ് കോളത്തിൽ 1 എന്നുണ്ട്. പിന്നെ നമുക്ക് പറ്റുന്നത് ആ 2-ാമത്തെ കണ്ടീഷനാണ്. ഇതിലേതെങ്കിലും 2 കോളമോ ഏതെങ്കിലും 2 റോയോ ഐഡൻറ്റിക്കലാക്കാൻ പറ്റുമോ എന്ന് നോക്കണം. നമുക്ക് കോളം നോക്കാം. ഇത് ഈ മെട്രിക്സിൻ്റെ ഒരു കിടപ്പുവശമൊക്കെ കണ്ടിട്ട് കോളം ഐഡൻറ്റിക്കലാക്കാനായിരിക്കും സൗകര്യം. അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സി ബി പ്ലസ് സി, അതായത് തേർഡ് കോളം ബി പ്ലസ് സി, സി പ്ലസ് എ പ്ലസ് ബി എന്ന് കിടപ്പുണ്ട്. നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ സെക്കൻഡ് കോളത്തിനെ തേർഡ് കോളത്തിലേക്ക് ആഡ് ചെയ്യാൻ പോവുകയാണ്. സെക്കൻഡ് കോളത്തിനെ തേർഡ് കോളത്തിനോടൊപ്പം ആഡ് ചെയ്യാൻ പോവുകയാണ്. അങ്ങനെ ആഡ് ചെയ്യുമ്പോൾ എ ഇവിടെ ആഡാകും, ബി ഇവിടെ ആഡാകും, സി ഇവിടെ ആഡാകും. സോ നമ്മുടെ മെട്രിക്സ് എങ്ങനെ മാറുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദാ ഇതുപോലെ വരും. C3, അതായത് 3-ാമത്തെ കോളം എന്ന് പറഞ്ഞാൽ C2-നോടൊപ്പം C3 കൂടെ ആഡ് ചെയ്യുക. C2-ഉം C3-ഉം തൊട്ട് ഇവിടെ, ഇതല്ലേ ക്വസ്റ്റ്യൻ. ഈ രണ്ട് കോളവും കൂടെ ചേർത്താണ് ഇനി തേർഡ് കോളം ആകുന്നത്. സോ ഇനി C3 എന്ന് പറഞ്ഞാൽ C2+C3 ആണ്. അപ്പോൾ നമ്മൾ ഈ തേർഡ് കോളത്തിനകത്ത് ചെറിയൊരു ചേഞ്ച് വരുത്താൻ പോവുകയാണ്. സെക്കൻഡ് കോളത്തിനെ തേർഡ് കോളത്തിലോട്ട് ആഡ് ചെയ്യുവാണ്. ആ ഒരു സമയത്ത് ഓർഡറിലാക്കി എഴുതിയിരിക്കുന്നതേ ഉള്ളൂ. എ ഇങ്ങോട്ട് ആഡ് ചെയ്താൽ A+B+C, ഇത് A+B+C. ഓക്കെ, ബി ഇങ്ങോട്ട് ആഡ് ചെയ്താൽ B+C+A എന്ന് എഴുതുന്നതിന് പകരം A+B+C എന്ന് തന്നെ എഴുതാം. സി ഇങ്ങോട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ A+B+C. സോ തേർഡ് കോളം A+B+C, A+B+C, A+B+C എന്ന് മാറിക്കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഈ മെട്രിക്സിനെ ഇങ്ങനെ മാറ്റി. ഓക്കെ, അപ്പോൾ സെക്കൻഡ് കോളത്തിനെ തേർഡ് കോളത്തിനോടൊപ്പം ആഡ് ചെയ്തു. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ശ്രദ്ധിച്ചോണേ, ഈ A+B+C, അത് ഏത് നമ്പറോ ആയിക്കോട്ടെ, നമുക്ക് എയും ബിയും സിയും എന്താണെന്ന് അറിയില്ല, അത് എന്ത് നമ്പറോ ആയിക്കോട്ടെ, ഈ കിട്ടുന്ന ആൻസറിനോടൊപ്പം 1 മൾട്ടിപ്ലൈ ചെയ്താൽ, ഈ ആൻസറിനോടെല്ലാം 1 എന്ന നമ്പർ മൾട്ടിപ്ലൈ ചെയ്താൽ ആൻസർ മാറത്തോന്നുമില്ലല്ലോ. ഏതൊരു സംഖ്യയെയും 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ആ സംഖ്യ തന്നെ. സോ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഈ തേർഡ് കോളത്തിൽ കിട്ടുന്നത് എന്തോ ആയിക്കോട്ടെ, A+B+C എന്ത് നമ്പറോ ആയിക്കോട്ടെ, അതിനെ നമ്മൾ 1 എന്ന നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ അതേ സംഖ്യ തന്നെ കിട്ടും. സോ 1 എന്ന നമ്പർ ഇവിടെ ഉണ്ട്, 1 എന്ന നമ്പർ കൊണ്ട് ഇതിനെ ഓരോന്നിനെയും മൾട്ടിപ്ലൈ ചെയ്തതാണ് എന്ന് അസ്യൂം ചെയ്യുക. 1 എന്ന നമ്പർ കൊണ്ട് ഈ പറയുന്ന A+B+C യെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്ന അസ്യൂം ചെയ്യുക. ഇനി നമ്മൾ ചെയ്യുന്നത്
ഒന്ന് അവിടെ റിമൈൻഡ് ചെയ്തുകൊണ്ട് ഒന്ന് അവിടെ നിലനിർത്തിക്കൊണ്ട് എ പ്ലസ് ബി പ്ലസ് സിയെ ഇനി പുറത്തോട്ട് എടുക്കുവാണ്. അപ്പോൾ എ പ്ലസ് ബി പ്ലസ് സി കോമൺ ആയിട്ട് പുറത്ത് വന്നാൽ ഇങ്ങനെ വരും. എ പ്ലസ് ബി പ്ലസ് സിയെ കോമൺ ആയിട്ട് പുറത്തെടുത്ത് കഴിഞ്ഞാൽ ഇതാ ആ വൺ അവിടെ റിമൈൻഡ് ചെയ്യും. ഒന്ന് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് അസംപ്ഷൻ ഉണ്ടല്ലോ, ആ വൺ അവിടെ റിമൈൻഡ് ചെയ്യുക. അപ്പോൾ നമ്മുടെ മെട്രിക്സ് ഇങ്ങനെ മാറും. ഫസ്റ്റ് കോളവും തേർഡ് കോളവും ഇപ്പോൾ സെയിം ആയിട്ട് മാറി. ഫസ്റ്റ് കോളവും തേർഡ് കോളവും ഇപ്പോൾ സെയിം ആയിട്ട് മാറി. അങ്ങനെ രണ്ട് കോളം ഒരുപോലെ ആണെങ്കിൽ ഉറപ്പായിട്ടും ഈ മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻ്റ് പൂജ്യമായിരിക്കും. ഈ പൂജ്യത്തിനെ ഇനി എ പ്ലസ് ബി പ്ലസ് എന്ത് നമ്പറാണെങ്കിലും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്താൽ ഫൈനൽ ആൻസറും പൂജ്യം തന്നെ കിട്ടും. ഇങ്ങനെയാണ് ഈ തന്നിരിക്കുന്ന മെട്രിക്സ് പൂജ്യം ആണ് എന്ന് പ്രൂവ് ചെയ്യുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും അതായത് ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ, ഇങ്ങനെയൊക്കെ പൂജ്യം ആവും, ഇങ്ങനെയൊക്കെ ആരൊക്കെ ശരിയാണോ എന്ന് സംശയമുണ്ടെങ്കിൽ എക്കും ബിക്കും സിക്കും ഓരോ നമ്പർ ഇട്ട് നോക്കുക. ചെയ്ത് നോക്കുക, നിങ്ങൾക്കൊരു ഒരു സംശയം വേണ്ട, ഓ ഇങ്ങനെയൊക്കെ ചെയ്താൽ ഈ കോളം എടുത്ത് ഇവിടെ ആഡ് ചെയ്യുന്ന നിർത്തി പൂജ്യമൊക്കെ ആവൂ എന്നൊരു സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കാര്യം ചെയ്യ്, എക്കും ബിക്കും സിക്കും ഒരു നമ്പർ കൊടുക്കുക. ഇപ്പോൾ എ രണ്ടായിട്ടോ ബി നാലെന്നോ സി ആറെന്നോ ഒരു നമ്പർ ചുമ്മാ കൊടുക്കുക. എന്നിട്ട് വെറുതെ ഇരിക്കുവാണെന്നുണ്ടെങ്കിൽ ആ നമ്പറുകൾ പ്ലേസ് ചെയ്തിട്ട് ഇതിൻ്റെ ഡിറ്റർമിനൻ്റ് കാണാൻ നോക്കിയ പൂജ്യം തന്നെ കിട്ടും. ഇവിടെ നിന്ന് എടുത്ത് ഇങ്ങോട്ട് ആഡ് ചെയ്ത് ഇതുപോലെ ചെയ്ത് നോക്കിയേ, ഉറപ്പായിട്ട് ആ നമ്പർ ഇട്ട് നോക്കിക്കോ. എക്കും ബിക്കും സിക്കും ഓരോ നമ്പർ കൊടുത്തോ ചെയ്ത് നോക്കിക്കോ, പൂജ്യം തന്നെ കിട്ടും. നമ്മൾ ചെയ്ത് നോക്കിയതാണ്. ഓക്കെ, സോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാനീ പറഞ്ഞത് ഇങ്ങനെയൊന്നും വരത്തൊന്നുമില്ല, ചുമ്മാ ഫസ്റ്റ് കോളം എടുത്ത് സെക്കൻഡ് കോളം ഇതൊന്നും നടക്കുന്ന കാര്യമല്ലെന്ന് വല്ല സംശയം ഉണ്ടെങ്കിൽ എക്കും ബിക്കും സിക്കും നമ്പർ ഇടുക. ചെറിയ നമ്പർ കൊടുത്താൽ മതി, വല്ല രണ്ടോ മൂന്നോ നാലോ അങ്ങനെ ചെറിയ നമ്പർ കൊടുക്കുക. ചെയ്ത് നോക്ക്, ആ നമ്പർ ഇട്ട് തന്നെ മൊത്തം ചെയ്ത് നോക്ക്, ഡിറ്റർമിനൻ്റ് അവസാനം പൂജ്യം തന്നെ വന്നിരിക്കും. ഓക്കെ, സോ ഇങ്ങനെയാണ് ഈ ഒരു ക്വസ്റ്റ്യനിലെ ഡിറ്റർമിനൻ്റ് പൂജ്യമാണെന്ന് നമ്മൾ പ്രൂവ് ചെയ്യുന്നത്. ഇതൊക്കെ നാല് മാർക്കിൻ്റെ ചോദ്യങ്ങളാണ്. ഓക്കെ.